ജില്ലയിൽ ഇന്നലെ അതായത് 3-ാം തീയതിയും ഇന്ന് 4-ാം തീയതിയും ഈ ആദ്യം റെഡ് അലേർട്ട് ആയിരുന്നു എങ്കിലും ഇന്നലത്തെ മഴയുടെ ഒരു സാഹചര്യം കണക്കിലെടുത്ത് അത് ഓറഞ്ച് അലേർട്ട് ആക്കി മാറ്റിയിരുന്നു IFD. ഇന്ന് രാവിലെയും നമുക്ക് ഓറഞ്ച് അലേർട്ട് ആയിരുന്നു എങ്കിലും ഇന്ന് രാവിലെ 6 മണിയുടെ റഡാർ ഇമേജ് അനുസരിച്ച് നമുക്ക് അടുത്ത 3 മണിക്കൂർ, ഏകദേശം 6 മണിക്ക് നമുക്ക് ലഭ്യമായ റഡാർ ഇമേജ് അനുസരിച്ച് അടുത്ത 3 മണിക്കൂർ അതിശക്തമായ മഴ ഉണ്ടാവും എന്നുള്ള രീതിയിലുള്ള ക്ലൗഡ് പാറ്റേൺ കണ്ട ശേഷം നമ്മൾ സ്കൂളുകൾക്ക് എല്ലാത്തിനും അവധി കൊടുക്കുകയുണ്ടായി. ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ച് നമ്മുടെ ചാലക്കുടി പുഴ വളരെ വോളറ്റൈലായ ഈ ഒരു ബേസിൻ കുറച്ച് പ്രശ്നമാവുന്നതായിട്ടാണ് കാണുന്നത്. കാരണം നമ്മൾ വിചാരിക്കാത്ത രീതിയിൽ തന്നെ പറമ്പിക്കുളത്തും തമിഴ്നാടിൻ്റെ മറ്റ് ഭാഗങ്ങളിലും അതിശക്തമായ മഴയാണ് നിലവിലുള്ളത്. പറമ്പിക്കുളവും തമിഴ്നാട് ഷോളയാറും ലെവൽസ് വല്ലാതെ കൂടുന്നുണ്ട്. രാവിലെ ഏകദേശം 10,600 ക്യുസെക്സ് ആയിരുന്നു പറമ്പിക്കുളം റിലീസ് ചെയ്തിരുന്നത്. അതുകൂടാതെ തൂണക്കടവിൽ നിന്നും ഏകദേശം 1,000 ക്യുസെക്സ് നമുക്ക് റിലീസ് വന്നിരുന്നു. ഈ രണ്ടും മുന്നോട്ട് പോകുമ്പോൾ ഏകദേശം 15,000 ക്യുസെക്സ് ആണ് ഈ സമയം 12 മണിയോടെ ഇപ്പോൾ റിലീസ് നടന്നുകൊണ്ടിരിക്കുന്നത്. പറമ്പിക്കുളത്തെ മഴ അനുസരിച്ച് ഇത് ഇനിയും കൂടും എന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ടതുണ്ട്. ചാലക്കുടി പുഴയിലെ നിലവിലത്തെ ലെവൽ 6.1 ആണ്. അതിൻ്റെ വാർണിംഗ് ലെവൽ എന്ന് പറയുന്നത് 7.1 ആണ്. ഈ 7.1 എന്ന് പറയുന്നത് ഏകദേശം 2 ദിവസം മുന്നേ, അതായത് മെനഞ്ഞാന്ന് നമുക്ക് കിട്ടിയിരുന്ന ഒരു ലെവലാണ്, അല്ലെങ്കിൽ ചാലക്കുടി പുഴ എത്തിയ ഒരു ലെവലാണ്. അതിന് പാകത്തിന് നമ്മൾ ആൾക്കാരെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും ഇപ്പോൾ 6.1 നിൽക്കുന്ന പുഴ ഈ വാർണിംഗ് ലെവലായ 7.1 ഹസാർഡ് ലെവലായ 8.1 ഒക്കെ ക്രോസ് ചെയ്യാനുള്ള സാധ്യത വൈകുന്നേരത്തേക്ക് കാണുന്നുണ്ട്. കാരണം പറമ്പിക്കുളത്തിൽ നിന്നുള്ള ഡിസ്ചാർജ് കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. അതുകൂടാതെ ചാലക്കുടി ഭാഗത്ത്, തൃശ്ശൂരിനകത്ത് തന്നെയുള്ള ചാലക്കുടി ഭാഗം, പെരിങ്ങൽക്കുത്തിൻ്റെ ഡൗൺ സ്ട്രീമിലെ ഭാഗത്ത് നല്ല മഴയും പെയ്യുന്നുണ്ട്. പെയ്ത്ത് വെള്ളവും പറമ്പിക്കുളത്ത് നിന്നുള്ള റിലീസും വരുമ്പോൾ നമുക്ക് പതിവിന് വിപരീതമായിട്ട് തന്നെ വലിയൊരു ഇൻക്രീസ് പുഴയുടെ ലെവലിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ 2018-19 ഫ്ലഡിൽ അഫക്റ്റഡ് ആയ അല്ലെങ്കിൽ മാറി താമസിക്കേണ്ടി വന്ന എല്ലാ കുടുംബങ്ങളും എല്ലാ കച്ചവട സ്ഥാപനങ്ങളും ഉൾപ്പെടെയുള്ളവർ അവിടെ ആ ഭാഗങ്ങളിൽ നിന്ന് മാറാൻ തയ്യാറെടുക്കുക. അധികൃതരുടെ അറിയിപ്പ് കിട്ടുന്ന മുറയ്ക്ക് തന്നെ മാറാൻ തയ്യാറാവുക. നമുക്ക് ആകെ ബാക്കിയുള്ളത് ഒരു 3-4 മണിക്കൂറിൻ്റെ അല്ലെങ്കിൽ ഒരു 4-5 മണിക്കൂറിൻ്റെ ഈ പ്രകാശത്തോടെയുള്ള വെളിച്ചത്തോടെയുള്ള സമയത്ത് തന്നെ നമുക്ക് മാറാൻ കഴിയണം. കച്ചവട സ്ഥാപനങ്ങളും അത്യാവശ്യം വേണ്ട വാല്യുബിൾസ് നിങ്ങൾക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ഇമ്മീഡിയറ്റ്ലി അത് മാറ്റിക്കൊള്ളുക. മാർക്കറ്റ് നമ്മുടെ മാർക്കറ്റിലും സ്വരൂപിച്ചിരിക്കുന്ന ഐറ്റംസ് മാറ്റാൻ കഴിയുന്നതാണെങ്കിൽ മാറ്റുക. ഏറ്റവും പ്രധാനം നമ്മൾ ആ സ്ഥലങ്ങളിൽ നിന്ന് മാറുക എന്നുള്ളതാണ്. അലേർട്സ് ലൗഡ് സ്പീക്കേഴ്സ് വഴി തന്നെ പോലീസിൻ്റെയും സഹായത്തോടെ പഞ്ചായത്തും വില്ലേജ് ഓഫീസർമാരും എല്ലാം വളരെ കാര്യക്ഷമമായിട്ട് തന്നെ അലേർട്സും ലൗഡ് സ്പീക്കർ അനൗൺസ്മെൻറ്റോടെ മാറ്റാനുള്ള പ്രവൃത്തികൾ നടന്നു വരുന്നുണ്ട്. അതിനോട് സഹകരിച്ച് കാലവിളമ്പില്ലാതെ തന്നെ എല്ലാവരും മാറിയാൽ മാത്രമേ നമുക്കൊരു വലിയ രീതിയിലുള്ള നാശനഷ്ടം ഒഴിവാക്കാൻ കഴിയുള്ളൂ. ഇതുകൂടാതെ നമ്മുടെ മറ്റു പുഴകൾ, മണലി, കുറുമാലി, കരുവന്നൂർ എന്നീ പുഴകളും കൂടി മുകളിലേക്ക് ഹൈറ്റ് കൂടുന്നതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇന്ന് രാവിലെ മുതൽ ശക്തമായ മഴയുണ്ട്. ചിമ്മിനി, പീച്ചി രണ്ട് ഡാമുകളുടെയും ലെവൽസും കൂടിക്കൊണ്ടിരിക്കുകയാണ്. മണലി വാർണിംഗ് ലെവലിന് അടുത്ത് എത്തിയിട്ടില്ല, പക്ഷേ കേവലം 12 സെൻറ്റിമീറ്റർ കൂടി ഇനി ബാക്കിയുള്ളൂ. അതുകൊണ്ട് തന്നെ ഉച്ചയ്ക്ക് ശേഷം അതും വാർണിംഗ് ലെവലിലേക്ക് പോകും എന്നുള്ളതാണ് നമ്മളിപ്പം മുന്നിൽ കാണേണ്ടത്. അതിന് തീരത്തുള്ള പഞ്ചായത്തുകൾ ഓൾറെഡി വാർണിംഗ്സ് പോയി കഴിഞ്ഞു. അവിടുത്തെ ലോലൈൻ ഏരിയയിൽ നിന്ന് മാറ്റി താമസിപ്പിക്കാൻ വേണ്ട നടപടികൾ ചെയ്തു വരികയാണ്. കുറുമാലി, കരുവന്നൂർ മുതലായ പുഴകൾക്ക് അടുത്ത് താമസിക്കുന്ന ആൾക്കാരുൾപ്പെടെ എല്ലാവരും സർട്ടിഫിക്കറ്റ്സും വാല്യുബിൾസും ഉൾപ്പെടെ പാക്ക് ചെയ്ത് എമർജൻസി കിറ്റ് തയ്യാറാക്കി വെക്കേണ്ടതാണ്. ആദ്യത്തെ അറിയിപ്പിൽ തന്നെ ലോലൈൻ ഏരിയ, അതിനനുസരിച്ച് പുഴ മുകളിലോട്ട് പിന്നെയും കയറുകയാണെങ്കിൽ മറ്റ് പ്രദേശങ്ങളിൽ നിന്ന് ഉൾപ്പെടെയുള്ള ആൾക്കാർ മാറാൻ തയ്യാറാവണം. 2018-19 വർഷങ്ങളിൽ അഫക്റ്റഡ് ആയത് ആരൊക്കെയാണെന്നുള്ളത് നമുക്കറിയാം. അവരെല്ലാവരും മാറേണ്ടി വരും എന്നുള്ള ഒരു മുന്നൊരുക്കത്തോടെ മുന്നോട്ട് പോകേണ്ടതാണെന്നും അധികൃതരുടെ അറിയിപ്പ് വരുന്ന 1-ാമത്തെ തവണ തന്നെ അവരുടെ ഒപ്പം മാറി താമസിക്കാൻ, ക്യാമ്പുകളിലേക്ക് മാറി താമസിക്കാൻ റെഡിയാവണം എന്നുമാണ് ഈ ഘട്ടത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത്.